യേശുവിൽ പ്രിയ ദൈവജനമേ, ഈ മാസം പോപ്സ് വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്കിൻ്റെ പ്രാർത്ഥനാ നിർദ്ദേശം ആഫ്രിക്കയിലെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പോപ്സ് വേൾഡ് വൈഡ് പ്രെയർ നെറ്റ്വർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇനീഷ്യേറ്റീവിൽ ലോകം മുഴുവനുമുള്ള കത്തോലിക്കാ സഭയിലെ ജനം ഒരുമിച്ച് മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന ഒരു ദൗത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ മാസം സെപ്റ്റംബർ മാസം 2018 മാർപ്പാപ്പ നമുക്ക് നൽകിയിരിക്കുന്ന പ്രാർത്ഥനാ നിർദ്ദേശം ആഫ്രിക്കയിലെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ആഫ്രിക്കയിലെ യുവജനങ്ങൾ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ചില ചലഞ്ചസ് നമുക്ക് കാണാം. ഒന്ന്, ടീനേജ് പ്രഗ്നൻസീസ്; മറ്റൊന്ന്, പ്രോപ്പർ എഡ്യൂക്കേഷൻ കിട്ടാത്ത അവസ്ഥ; ഏർലി ചൈൽഡ് ബെയറിങ്; ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ. ഇത്തരത്തിലുള്ള അനേക പ്രശ്നങ്ങളിൽ ആഫ്രിക്കൻ യുവജനം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് അവരെ സഹായിക്കാനായിട്ട് ആവശ്യമുള്ളത് ഒരുപക്ഷേ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ, യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, പ്രോപ്പർ ഇവാഞ്ചലൈസേഷൻ സപ്പോർട്ട്. സുവിശേഷവൽക്കരണം തീവ്രമായി നടക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയങ്ങളെല്ലാം യേശുവിന് മുമ്പിൽ സമർപ്പിച്ച് ആഫ്രിക്കയിലുള്ള മുഴുവൻ യുവജനങ്ങളും യേശുവിനെ അറിയുവാനും അവിടെയുള്ള എല്ലാ യുവജനങ്ങൾക്കും യേശുവിൻ്റെ സ്നേഹം പകരപ്പെടുവാനും വേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ മാസം പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് ഒരു രഹസ്യം മാർപ്പാപ്പയുടെ ഈ ഇൻറ്റൻഷനോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ബലിയിൽ, എല്ലാ ഇടവുകളിലും വിശുദ്ധ ബലിയിൽ പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനാ നിർദ്ദേശം അറിയിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പ്രിയ ബഹുമാനപ്പെട്ട വൈദികർ ഞങ്ങളെ സഹായിക്കുമല്ലോ. പൂർണ്ണ മനസ്സോടെ മാർപ്പാപ്പയുടെ ഈ പ്രാർത്ഥനാ ഇൻറ്റൻഷൻ ആഫ്രിക്കയിലെ യുവജനങ്ങൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ ഓർക്കാം. ഒരുമിച്ച് ചേർന്ന് മാർപ്പാപ്പയുടെ ഈ പ്രാർത്ഥനാ ദൗത്യത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.